ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു സ്പോട്ടിൽ വന്നിരിക്കുന്നത് കേട്ടോ. സ്പോട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ അവിടെ നിൽക്കുന്ന റോഡിന് നേരെ ഓപ്പോസിറ്റ് കിടന്നുണ്ട് വലിയൊരു ആറ വീഴുന്നത് കേട്ടോ. ആറ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊടിയാടി പുളിക്കിപ്പാലത്തിൻ്റെ അടിഭാഗമാണ് നമ്മളീ കാണുന്നത്. നമ്മളിന്ന് ഇവിടെ അഭിഷേകം ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് എയർ നമ്മുടെ ബ്രോ എറിയതാണ് കേട്ടോ. ബ്രോ എറിഞ്ഞിട്ടുണ്ട്. നമുക്ക് മീൻ മീനെ കൊണ്ട് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ എന്നിട്ട് നമ്മുടെ ശിക്ക് അറിയുന്നുള്ളൂ കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാൻ വല്ല കൊത്തുവരാണോ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. തൊട്ടപ്പുറത്ത് എൻ്റെ കൈച്ചുണ്ടക്കാരുണ്ടെന്നുണ്ട് അവിടെ. ഇവിടെ കൂടുതലും കൈച്ചുണ്ടക്കാരാണേ, കൂടുതലും കൈച്ചുണ്ട ഇവിടെ ഇടുന്നത്. സ്റ്റിക്കും കൊണ്ട് വന്നേക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതാണ് ഏറ്റവും വലിയ കോമഡി. ആ ചേട്ടൻ ഇഷ്ടം പോലെ കൈച്ചുണ്ടക്കാത്ത ഇഷ്ടം പോലെ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. ചെറിയ മീനാന്നേ ഉള്ളൂ, പക്ഷെ ചേട്ടൻ ഇഷ്ടം പോലെ മീൻ പിടിക്കുന്നുണ്ട്. മീൻ വല്ലതും കിട്ടുന്ന നേരത്തില്ല ഇവിടെ കൂടുതലും കൈച്ചുണ്ടക്കാരാണ് ഇവിടെ കൂടുതലും. ആരും അധികം ഇങ്ങനെ സ്റ്റിക്ക് അടിക്കുന്നില്ല. നമ്മളെന്തായാലും നമ്മുടെ പഴയ പുഷ്ടി മൈദ ഒക്കെ ഇട്ടേനെ നമുക്ക് ഇവിടെ നിന്ന് അടിച്ച് നോക്കാം മീൻ കിട്ടുമെന്ന്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം കണ്ടു ആ കാണുന്ന സ്പോട്ടില്ല നമ്മൾ ആദ്യം പോയത്. അപ്പുറം കണ്ടോ ഈ സ്പോട്ടിൽ നമ്മൾ ആദ്യം പോയത്. അപ്പോൾ അവിടെ നമുക്ക് കയറാൻ പറ്റത്തില്ല. അവിടെ ഒരു ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്ക്. കാരണം നമ്മൾ പിന്നെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വന്നാണ്. നമ്മളുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇടുന്നത് ഇവിടെ നമ്മുടെ സ്റ്റിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോൾ എറിഞ്ഞ് നോക്കാം. ഗായ്സ്, നമുക്കൊരു കുഞ്ഞി കൊത്തു കേട്ടോ. ചെറിയൊരു കൊത്തായിരുന്നു. നമ്മളിപ്പോൾ വലിച്ചു നോക്കി നമ്മളിവിടെ വന്നിട്ട് കുറേ നേരമായി. നമ്മളൊരു 2 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു കൊത്തു വന്നുകൊണ്ട് നമ്മളൊന്ന് വലിച്ചു നോക്കും എന്ത് മീനാണെന്ന് അറിയാൻ വേണ്ടി. ഇവിടെ എന്ത് മീൻ കൊത്തും നമുക്ക് അറിയത്തില്ലല്ലോ. വഴി നമുക്കൊരു ഒരു കുഞ്ഞി പരലിനെ കിട്ടി കേട്ടോ. ചെറിയൊരു പരൽ കണ്ടോ. നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പറയാം. നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന മീൻ ചെറുതായാലും വലുതായാലും നമ്മളതിനെ കളയത്തില്ല കേട്ടോ. എല്ലാവരും ക്യാച്ച് ആൻഡ് റിലീസ് എന്നൊക്കെ പറയും എങ്കിൽ പോലും നമുക്ക് ആദ്യം കിട്ടുന്ന മീൻ നമ്മൾ കളയത്തില്ല. അതിന് ശേഷം ചെറുത് കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ അതിനെ റിലീസ് ചെയ്യുമായിരിക്കും. നമ്മൾ വീണ്ടും നമ്മൾ എറിഞ്ഞിട്ടേക്കും കേട്ടോ. കുറേ നേരമായി നമ്മൾ എറിഞ്ഞിട്ടേക്കും. നമുക്ക് പക്ഷേ സത്യം പറയാം ഇവിടുന്ന് മീൻ, കാരണം ഇവിടെ സ്ഥിരമായിട്ട് തീറ്റി ഇരുന്ന സ്പോട്ടായതുകൊണ്ട് നമുക്ക് മീൻ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ ചെറിയ തൂളിയെല്ലാം അടിച്ചാലേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്നാലും വെയിറ്റ് ചെയ്യാം. മീൻ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈറ്റിൽ നേരെ നമ്മുടെ അടുത്ത സൈറ്റിലൂടെ നമ്മൾ നേരെ പോകും കേട്ടോ. ഗൈസ്, ഇവിടെ മീൻ ഒന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. അവിടെ നമ്മൾ നേരെ അടുത്ത സൈറ്റിലോട്ട് പോവാം. ഗൈസ്, അതായത് നമ്മൾ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ വന്നു കേട്ടോ. നമുക്ക് എറിഞ്ഞു നോക്കാം മീൻ വല്ലതും കിട്ടുമെന്ന്. ഓൾറെഡി ഒരു സ്റ്റിക്ക് ഓൾറെഡി എറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്ക് കൂടെ നമ്മൾ എറിഞ്ഞു കേട്ടോ. ഇവിടുന്ന് മീൻ വല്ലതും കിട്ടുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതുവരെ നമ്മളെ ഈ സ്പോട്ട് നമ്മൾ ചതിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് മീൻ കിട്ടും കേട്ടോ. നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് മീൻ വല്ലതും കിട്ടുമെന്ന്. എന്തായാലും നമ്മുടെ മീൻ പിടിക്കും. ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ നിലവിൽ 3 സ്റ്റിക്കുണ്ട് കേട്ടോ. ഒന്നുമുണ്ട്, നമ്മൾ മൊത്തം 4 എണ്ണമാണ് നമ്മളിന്ന് എറിയുന്നത്. ഗൈസ്, നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഒരു രോഹുക്കുട്ടൻ അടിച്ചിട്ടുണ്ട്, നമ്മുടെ ഷിജോ ബ്രോയ്ക്ക് അടിച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് ആ മീനെ വലിച്ചിരുന്ന് വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്നായിരുന്നു, അനക്കൊന്നും ഇല്ലായിരിക്കുമായിരുന്നു, പെട്ടെന്നുള്ള വഴിയായിരുന്നു. അങ്ങനെ ആദ്യത്തെ മീൻ നമുക്ക് കിട്ടി രോഹു. ഒരിടത്തരം വലുപ്പമുള്ള രോഹു കേട്ടോ. ഞാൻ അടുത്തുകൊണ്ട് കാണിക്കാം നിങ്ങൾ. ഗൈസ്, വന്നപ്പോഴേക്ക് നമ്മുടെ കമ്പനിക്കാർ പിടിച്ച കേട്ടോ കരിമീൻ. ഇത് കണ്ടോ നല്ല വലുപ്പുള്ളൊരു കരിമീൻ ആണ്ടോ. വലുപ്പം നോക്കി, ഇത് ചെറിയ കരിമീൻ. പിന്നെയാണ് ഇപ്പം കിട്ടിയ നമുക്കിപ്പോൾ കിട്ടിയൊരു രോഹു കേട്ടോ. നമുക്കിപ്പം കിട്ടിയ രോഹു ഇല്ലാരണോ.
ഗൈസ്, നമ്മുടെ സുഹൃത്തുക്കളെ കരിമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് മീനാന്ന് നമുക്ക് പോയി നോക്കാം കേട്ടോ. നമ്മളെ കമ്പ എന്ന് പറഞ്ഞിരുന്നാൽ ഇനി മീൻ അടിച്ചാലോ. ചെറുതോ അതോ ഗൈസ്, നമ്മൾ ആ മീൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാ കേട്ടോ പെട്ടെന്ന് നമ്മുടെ ചൂണ്ടയ്ക്ക് അടി വന്നു കേട്ടോ. നമുക്ക് വലിച്ചു നോക്കാം നമുക്ക് എന്താ മീനാ കിട്ടുന്നതെന്ന്. പൊക്കിക്കല് പൊക്കിക്കല്. ഗൈസ്, നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. ലാസ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ലൊരു കൂലി അടിച്ചു കേട്ടോ. ആ കൂലി പെട്ടെ തൂളി കേട്ടോ. നമുക്ക് ഇനി ഊരാവേ. മീനെ കാണിക്കാം കേട്ടോ. വലുപ്പമുള്ളൊരു തൂളി കേട്ടോ. ആണോ നമ്മുടെ മീനുകളുടെ കൂട്ടത്തിലുണ്ടല്ലോ നല്ല ഊരുള്ള മീൻ എന്ന് പറയുന്ന മീനാടി തൂളി എന്ന് പറഞ്ഞ. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വേണ്ട നല്ലൊരു അടി വന്നു പെട്ടെന്ന് ഓർക്കാപ്പുറത്തായിരുന്നു കേട്ടോ. നമ്മുടെ സുഹൃത്തിലൂടെ സ്റ്റിക്ക് വളച്ചുകൊണ്ട് പോയി. നമ്മളപ്പോൾ തന്നെ ക്യാമറ എടുത്തുകൊണ്ട് പോയി അതിൻ്റെ അടുത്ത് ചെയ്യുന്നു. നല്ല അടിപൊളിയിൽ വലിയായിരുന്നു കേട്ടോ. എന്തായാലും ഹെവി ഒരു സാധനമാണ് അത്. ഗൈസ്, നമുക്കിപ്പോൾ ഒരു കൂലി കിട്ടി, അതിന് ശേഷം നമുക്ക് വേറെ അടി വന്നു കേട്ടോ. നമുക്ക് നോക്കാം വാലെടുത്ത്. ഗൈസ്, നമ്മളതിനെ കോരാൻ വേണ്ടി വല എടുത്തോണ്ട് വന്ന സമയമായുള്ളൂ. ഗൈസ്, ആ മീൻ അടുത്ത് വന്ന്, നമ്മൾ മീനെ കണ്ടു പക്ഷെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അടുത്ത് വന്നപ്പോഴത്തേക്ക് അത് അടിച്ച് രക്ഷ വിട്ട് കൈ കേട്ടോ. നമുക്കിപ്പോൾ സുഹൃത്ത് പ്രായ്ക്ക് അടുത്ത് വേറൊരു ചെറിയൊരു അടി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതാണ്. ഗൈസ്, സുഹൃത്ത് പ്രായ്ക്ക് അടുത്ത് തൂളി. നമ്മുടെ ഇപ്പം വലിയൊരു വാള മിസ്സായിപ്പോയി കേട്ടോ. വലിച്ച് നമ്മൾ കിടന്നെടുത്ത് പോയായിരുന്നു. എന്നാണ് നമുക്ക് അടുത്തൊരു തൂളി പിന്നെ മുമ്പേ കിട്ടിയ സെയിം സൈസ് തന്നെ കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ദിവസം കേട്ടോ മീൻ പിടിക്കാണ് നമ്മളിവിടെ വരുന്നത്. പത്ത് ദിവസം നമുക്ക് വലിയതായിട്ട് മീൻ കിട്ടിയത് രണ്ടാമത്തെ ദിവസം കേട്ടോ. ഗൈസ്, ഇന്നത്തെ മീനെ കൂടെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. നമുക്ക് നീട്ട് ഇങ്ങനെയുള്ള അടി കാണുന്നു. ഗൈസ്, ഫുൾ തൂളിയാണ് കേട്ടോ. ഗൈസ്, തൂളിയെല്ലാം നമുക്ക് കിട്ടി കേട്ടോ. നമ്മൾ ഇത്രയും താമസിച്ചാലേ നമുക്ക് കിട്ടി കേട്ടോ. ഇത് ചെറിയ അത്യാവശ്യം നല്ല ഹെവി വലിപ്പമുള്ള മീനാണ് കേട്ടോ. കണ്ടോ, മറ്റേ മീനൊക്കെ നമ്മൾ രാവിലെ തന്നെ കൊടുത്തായിരുന്നു കേട്ടോ. നമ്മൾ വന്നിട്ട് വരുന്നതിന് മുമ്പായിട്ട് അവർക്ക് കിട്ടിയ മീനുകൾ അതിനെ അവർ കൊടുത്തായിരുന്നു. ഇത്ര മീനുകളുണ്ട് കേട്ടോ.